ദൈവനാമത്തിൻ്റെ മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്താണ് പാപം? ഏതൊക്കെ രീതിയിലാണ് പാപങ്ങളുള്ളത്? നമുക്കറിയാം, നമ്മൾ കരുതി വച്ചിരിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലേ. കള്ളം പറഞ്ഞാൽ പാപമാണ്, കൂട്ടുകാരനെതിരെ അല്ലെങ്കിൽ കൂട്ടുകാരന് ദോഷം ചെയ്താൽ പാപമാണ്, വ്യഭിചാരം ചെയ്താൽ പാപമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പാപത്തിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ കരുതി വെച്ചേക്കുന്ന പാപങ്ങളാണ്. മോഷ്ടിക്കുന്നത് പാപമാണ്, കൊല ചെയ്യുന്നത് പാപമാണ്, അന്യനെ വിധിക്കുന്നത് പാപമാണ്, എല്ലാ രീതിയിലുള്ള പാപങ്ങളെക്കുറിച്ചും നമുക്കറിയാം. പാപത്തിന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, പാപത്തിന് പല സ്വഭാവങ്ങളുണ്ട്. ഒരു രീതിയിൽ മാത്രമല്ല പാപം വരുന്നത്, പാപത്തിന് പല സ്വഭാവ രീതികളുണ്ട്. എന്നാൽ ഒരു പാപത്തെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദൂതാണിത്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പാപങ്ങൾ ഇങ്ങനെ ഉള്ളപ്പോൾ പലരും മറന്നു പോകുന്ന ഏറ്റവും വലിയ പാപം, നമ്മൾ എല്ലാ കാര്യത്തിൽ നിന്നും മോചിതരാകാം, എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകാം, ഈ പാപം ഈ പറയപ്പെട്ട പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടവരായിരിക്കാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് ഒരു ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ശ്രദ്ധയോടുകൂടെ കേട്ടാൽ. യാക്കോബ് അപ്പോസ്തലൻ 4:17 അതിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ പറയും, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അപ്പം നന്മ ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യാൻ നിനക്കറിയാം, പക്ഷേ അത് ചെയ്യാതിരുന്നാൽ നീ പാപിയാണ്. ഒരുപക്ഷെ നീ ഈ വ്യഭിചാരത്തിൽ നിന്ന് മാറിപ്പോയവനായിരിക്കും, വ്യഭിചാരം എന്ന പാപത്തെ നീ ജയിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ മോഷണം എന്ന പാപത്തെ ജയിച്ചവനായിരിക്കാം, കള്ളത്തരം എന്ന് പറയുന്ന പാപത്തെ ജയിച്ചവനായിരിക്കാം, പല രീതിയിലുള്ള പല മേഖലകളിലുള്ള പാപത്തെ ജയിച്ചവനായിരിക്കും, ഭയങ്കര വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ബൈബിളിൽ അപ്പോസ്തലൻ പറയുന്നു, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഓ, എന്തൊരു ഭയങ്കര ദൂതാണത്. അപ്പോൾ ഇതൊരു പാപമാണ്. നിൻ്റെ കൂട്ട് സഹോദരൻ നിനക്ക് നന്മ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക്, ഞാൻ എന്നെയും കൂടി ഉൾപ്പെടുത്തിയ ഞാൻ പറയും, നമുക്ക് നന്മ ചെയ്യാൻ നമ്മുടെ കരങ്ങളിൽ സാധ്യത ഉള്ളപ്പോൾ, നമ്മുടെ നന്മ ചെയ്യാൻ നമ്മുടെ കരങ്ങളിൽ സാധ്യത ഉള്ളപ്പോൾ ഒരു കൂട്ട് സഹോദരനോ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ അത്ര ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യഘട്ടത്തിൽ നമുക്കറിയാം, അയ്യോ അവൻ നന്മ ചെയ്യേണ്ട സാഹചര്യമാണ്, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നന്മ ചെയ്യാതെ പോയാൽ അത് പാപമാണ്. നമ്മൾ എത്ര വലിയ പള്ളി കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞാലും, ചില സാഹചര്യങ്ങളിൽ നമ്മൾ നന്മ ചെയ്യാൻ ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ നമ്മൾ പാപിയാണ്. ഓർക്കുക, പാപം, നമ്മൾ ഏതൊക്കെ പാപം ചെയ്യിച്ചാലും ഇതൊരു പാപമാണ്. നിൻ്റെ കൂട്ട് സഹോദരന് നന്മ ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ പാപിയാണ്. അല്ലെങ്കിൽ നിനക്ക് ഒത്തിരി സമ്പത്തുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് മാത്രം കൊടുത്ത് നന്മ ചെയ്യണമെന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മ ചെയ്യുക, അത് ചെയ്യാതിരുന്നാൽ നീ പാപിയാണ്. ഓർക്കുക, പാപം വ്യഭിചാരം ചെയ്യുന്നത് മാത്രമല്ല, കള്ളം പറയുന്നത് മാത്രമല്ല, വേറെ എന്തു കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല പാപം. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നന്മ ചെയ്യാതിരുന്നാൽ അതൊരു ഭയങ്കര പാപമാണ്. ഓർക്കുക, നിന്റെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു നന്മ ഒരു ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ കരയിപ്പിച്ചല്ല വിടേണ്ടത്, ആ വ്യക്തിയെ നമ്മൾ മനസ്സറിഞ്ഞങ്ങ് നന്മ ചെയ്തോണം, നന്മ ചെയ്യേണ്ട സമയത്ത് നന്മ ചെയ്തോണം, അതൊരിക്കലും നമ്മൾ മടക്കി വെക്കരുത്, അത് പാപമാണ്. ചിന്തിക്കുക, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നന്മ ചെയ്യാതിരുന്നാൽ നീ പാപിയാണ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, സഹോദരങ്ങൾക്ക് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു മാപ്പ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മേടിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, നന്മ ചെയ്യുക, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നന്മ ചെയ്യാതിരുന്നാൽ നീ പാപിയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.